إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് ഇന്ന് ഈ ഈദിൻ്റെ ദിവസത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും സംഗമിക്കുവാനും അള്ളാഹുവിന് ഇബാദത്ത് അർപ്പിക്കുവാനും കഴിഞ്ഞു എന്നുള്ളത്. ഇന്ന് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലപ്രഖ്യാപനത്തിൻ്റെ ദിനമാണ്. ഒരു മത്സരം ഇവിടെ നടന്നു. വിശുദ്ധ ഖുർആനിൽ ആ മത്സരത്തെപ്പറ്റി കൃത്യമായി തന്നെ പറഞ്ഞു. വിശുദ്ധ റമദാൻ്റെ ആരംഭത്തിൽ ആ മത്സരം എന്താണ് എന്ന് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരത്തിൽ നാം പങ്കെടുത്തത്. ഒന്ന്, അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും രണ്ട്, അള്ളാഹുവിൻ്റെ ജന്നത്തും. ഇത് രണ്ടും മുന്നിൽ വെച്ചുകൊണ്ടാണ് നാം ആ മത്സരത്തിൽ പങ്കെടുത്തത്. അള്ളാഹു പറഞ്ഞു, വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിനും സ്വർഗത്തിനും വേണ്ടി വേഗത കാണിക്കൂ. സാബിഖു, നിങ്ങൾ മത്സരിക്കൂ, നിങ്ങൾ മുന്നിട്ട് വരൂ. ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള മഗ്ഫിറത്തിനും ജന്നത്തിനും വേണ്ടി നിങ്ങൾ മത്സരിച്ച് മുന്നോട്ട് വരൂ എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നമ്മൾ നെഞ്ചിലേറ്റിക്കൊണ്ടാണ് കഴിഞ്ഞ ഒരു മാസക്കാലം പരിശുദ്ധ റമദാൻ മാസത്തിൽ നാം സ്വർഗത്തിന് വേണ്ടിയും മഗ്ഫിറത്തിന് വേണ്ടിയും മത്സരിച്ചത്. ആ മത്സരം ഏറ്റവും വിജയ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് നാം ഈ ഈദ് ദിനത്തിൽ ഒരുമിച്ച് കൂടി എന്നുള്ളത്. ഇന്ന് നാം അധ്വാനിച്ചതിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ്, നമുക്കിന്ന് സമ്മാനം ലഭിക്കുന്ന ദിവസമാണ്. സഈദ് ഇബ്നു ഔസ് അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന യൗമുൽ ഫിത്ര, ഫിത്രിന്റെ ദിവസം, യൗമുൽ ഫിത്ർ, ഈദുൽ ഫിത്രിന്റെ ദിവസം, വഖഫത്തുൽ മലായികത്തു അലാ അബ്വാബി തുറുഖ്, നാം കടന്നു വന്ന വഴികളുടെ എല്ലാം പ്രവേശന കവാടങ്ങളിൽ അള്ളാഹുവിന്റെ മലക്കുകൾ കാത്തിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അതാണ്. ഇന്നത്തെ ദിവസം അള്ളാഹുവിന്റെ മാലാഖമാർ, മലക്കുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫനാദു, അവർ വിളിച്ചു പറയും, ഉദു യാ മഅശറൽ മുസ്ലിമീൻ ഇലാ റബ്ബിൻ കരീം യമുന്നു ബിൽ ഖൈർ, അല്ലയോ മുസ്ലിമീങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൽ നിന്നുള്ള ഖൈറിനായി, അള്ളാഹുവിൽ നിന്നുള്ള നന്മയ്ക്കായി നിങ്ങൾ മുന്നിട്ട് വരൂ എന്നുള്ളതായ പ്രഖ്യാപനം മലക്കുകൾ നടത്തുന്നതാണ്. സുമ്മ യുസീബു അലൈഹിൽ ജസീൽ,
അവർക്കുള്ളതായ പ്രതിഫലം അല്ലാഹു തആല നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ലഖദ് ഉമിർത്തും എന്തിനാണ് ഈ പ്രതിഫലം ലഖദ് ഉമിർത്തും ബിഖിയാമിൽ ലൈലി രാത്രി നിന്ന് നമസ്കരിക്കാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടു ഫഖുംതും നിങ്ങൾ നിന്ന് നമസ്കരിച്ചു വ ഉമിർത്തും ബിസിയാമിൻ നഹാർ പകലിൽ നോമ്പെടുക്കാൻ നിങ്ങളോട് പറഞ്ഞു ഫസംതും നിങ്ങൾ നോമ്പെടുത്തു വ അതഅതും റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇതാഅത്ത് ചെയ്തു വഴിപ്പെട്ടു അതുകൊണ്ട് ഫഅഖിബുൽ ജവായിസക്കും നിങ്ങൾക്കുള്ള ഉപഹാരം കൈപ്പറ്റാൻ വരൂ നിങ്ങൾക്കുള്ള ഉപഹാരം കൈപ്പറ്റാൻ വരൂ ഫഇദാ സല്ലൗ നിസ്കരിച്ചു കഴിഞ്ഞാൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാൽ നാദാ മുനാദിൻ ഒരാൾ വിളിച്ചു പറയും അദാ ഇന്ന റബ്ബക്കും ഖദ് ഗഫറ ലക്കും അറിയുക നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു നാം ഈ റമദാനിൽ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത് അതല്ലേ മഗ്ഫിറത്ത് അല്ലേ നാം ചോദിച്ചത് അള്ളാഹുവിൻ്റെ മാലാഖമാർ മലക്കുകൾ വന്നിട്ട് പറയും ഖദ് ഗഫറ ലക്കും നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു ഫർജിഉ റാഷിദീന ഇലാ റിഹാലിക്കും നിങ്ങൾ വളരെ സംതൃപ്തരായിക്കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ ആഹ്ലാദത്തോടുകൂടെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നിങ്ങളുടെ ഭവനങ്ങളിലേക്കും നിങ്ങളുടെ മടക്ക സ്ഥലങ്ങളിലേക്കും നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുക ഫഹുവ യൗമുൽ ജായിസ ഫഹുവ യൗമുൽ ജായിസ ഇത് ഇന്ന് സമ്മാനം കൊടുക്കുന്ന ദിവസമാണ് അള്ളാഹുവിൻ്റെ ഉപഹാരം വിതരണം ചെയ്യുന്ന ദിവസമാണ് വയുസമ്മാ ദാലിക്കൽ യൗം ഫിസ്സമാ ആകാശത്തിൽ നിന്നും ഈ ദിവസത്തിന് അള്ളാഹു പേരിട്ട് വിളിച്ചിരിക്കുന്നത് യൗമുൽ ജായിസ പ്രതിഫലം നൽകുന്ന ഉപഹാരം നൽകുന്ന ദിവസമെന്നാണ് അതെ ഇന്ന് നമുക്ക് അള്ളാഹു തആല നാം കഴിഞ്ഞ ഒരു മാസം നമസ്കരിച്ചതിൻ്റെയും നോമ്പെടുത്തതിൻ്റെയും നാം സദഖകൾ ചെയ്തതിൻ്റെയും നമ്മളുടെ സൽക്രമങ്ങളുടെയും എല്ലാം പ്രതിഫലം അള്ളാഹു തആല ഇന്ന് ഉപഹാരമായി നമുക്ക് നിശ്ചയിക്കുകയാണ് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് നാം ചെയ്ത അമലുകൾ അള്ളാഹു തആല കബൂൽ ചെയ്തോ കബൂൽ ചെയ്തോ ചെയ്തു എന്നതിൻ്റെ അടയാളം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ അടയാളം എന്താണ് ഒന്നാമത്തേത് അലാമത്ത് ഖബൂലിൽ അമാൽ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളം അൻ യജിദ ഖൽബഹു അഖറബ ഇലല്ലാ ഹൃദയം അള്ളാഹുവിലേക്ക് കുറച്ചുകൂടെ അടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക റമദാന്റെ മുമ്പ് നമ്മുടെ മനസ്സ് എങ്ങനെയായിരുന്നു അതിൽ നിന്നെല്ലാം മാറി നാം റമദാനിൽ ഇബാദത്തുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കുറച്ചുകൂടെ അടുത്തതായി നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ നമ്മുടെ അമലു സ്വാലിഹാത്തുകൾ അള്ളാഹു തആല സ്വീകരിച്ചു രണ്ടാമത്തേത് അള്ളാഹുവിന് വഴിപ്പെടാൻ താല്പര്യമുണ്ടാവുക അതിനായി മുന്നിട്ട് പോവുക അതിന് താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടോ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചു മൂന്നാമത്തേത് റമദാൻ റമദാനിൽ നാം തുടങ്ങിവെച്ച സൽപ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ട് എങ്കിൽ അത് നാം തുടർത്തി കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചു എന്നർത്ഥം നാലാമത്തേത് അല്ലാ യഊദ ഇലദ്ദുനൂബില്ലത്തി താബ മിൻഹു ഫീ റമദാൻ റമദാനിൽ നാം ചെയ്ത തൗബ ഏത് പാപത്തിന്റെ പേരിലാണോ തൗബ ചെയ്തത് ആ പാപത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് നാം ഭയപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾ നാം സ്വീകരിച്ചു അള്ളാഹു തആല സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ നമുക്ക് തക്ബീർ ചൊല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്താം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് ഇത് സന്തോഷത്തിൻ്റെ തക്ബീറാണ് അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തുന്ന സന്തോഷത്തിൻ്റെ തക്ബീർ ഈ തക്ബീർ കൊണ്ട് ഒരു പ്രധാനമായ ലക്ഷ്യമുണ്ട് അതെന്താ ലക്ഷ്യം എൻ്റെ റബ്ബ് അവൻ ഉന്നതനാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഇതാ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ റബ്ബ് ഏറ്റവും മഹാനാണ് എന്ന് ഞാനിതാ ഒരിക്കൽ കൂടി സമ്മതിച്ചിരിക്കുന്നു എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു ആ പ്രഖ്യാപനം വെറുമൊരു പ്രഖ്യാപനമല്ല അതിന് ലോകത്തെ വിറപ്പിക്കാനുള്ള കരുത്തുണ്ട് അള്ളാഹു അക്ബർ എന്നുള്ളത് അതൊരു വിപ്ലവ മുദ്രാവാക്യമല്ല പക്ഷേ എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പറയുന്നത് അത് ലോകത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ എതിരാളികളെ ഭയപ്പെടുത്തുന്ന ശബ്ദമാണ് അവരുടെ മുട്ടുവരയ്ക്കുന്ന ശബ്ദമാണ് മൂസ അലൈഹിസ്സലാമിനോട് ഫിർഔൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്വേച്ഛാധിപതി അഹങ്കാരി ഏകാധിപതി ഏറ്റവും വലിയ കൊലയാളി അയാൾ പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചതെന്താ
قال فمن ربكما يا موسى നിങ്ങളുടെ റബ്ബ് ആരാണെന്ന് ആ ചോദിച്ചത് നിങ്ങളുടെ റബ്ബ് ആരാണ് അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്താ قال ربنا الذي اعطى كل شيء خلقه ثم هدى എല്ലാ വസ്തുക്കൾക്കും അവയുടേതായ പ്രകൃതം നൽകിയവൻ അവയ്ക്ക് ആവശ്യമായ ദർശനം നൽകിയവൻ മാർഗ്ഗദർശനം നൽകിയവൻ അവനാണ് എൻ്റെ റബ്ബ് അത് പ്രഖ്യാപിച്ചവരെ രണ്ടാം കിട പൗരന്മാരാക്കി ഫറോവ പ്രഖ്യാപിച്ചു لا إله إلا الله പ്രഖ്യാപിച്ചവരെ എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവരെ രണ്ടാം കിട പൗരന്മാരാക്കി അല്ലാഹു പറയുന്നു ഇന്ന ഫിർഔന അലാ ഫിൽ അർ ഫിർഔൻ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി പ്രശ്നങ്ങളുണ്ടാക്കി വജഅല അഹ്ലഹ ഷിയഅൻ അവൻ തൻ്റെ ജനതയെ ഗ്രൂപ്പുകളാക്കി വിഭാഗങ്ങളാക്കി യസ്തളഇഫു തായിഫത്തൻ മിൻഹും ഒരു വിഭാഗം ആളുകളെ അവൻ രണ്ടാം കിട പൗരന്മാരാക്കി ദുർബലരാക്കി യുദബ്ബിഹു അബ്നാഅഹും ആൺമക്കളെ കൊന്നു വയസ്തഹി നിസാഅഹും സ്ത്രീകളെ ജീവിക്കാൻ അനുവദിച്ചു ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ അവൻ ഏറ്റവും വലിയ കുഴപ്പക്കാരനാണ് അവൻ കുഴപ്പക്കാരനാണ് എന്തിനാണ് ഈ ഈദുൽ ഫിത്തറിന്റെ ദിവസം ഫിർഔന്റെ പേര് പരാമർശിക്കുന്നതെന്ന് അറിയുമോ ഓരോ കാലഘട്ടത്തിനും ഓരോ ഫറോവമാരുണ്ടാകും ഓരോ കാലഘട്ടത്തിലും ഫറോവമാരുണ്ട് ഫറോവയുടെ സ്വഭാവമുള്ളവരുണ്ടാകും സമുദായത്തെ ഭിന്നിപ്പിക്കുന്ന ആളുകൾ മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കുന്ന ആളുകൾ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിൽ വർണ്ണത്തിന്റെ പേരിൽ ദേശത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ആളുകൾ അവർ കരുതിയിരിക്കുന്നത് എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ ഒരു ജനതയെ വിറപ്പിക്കാമെന്നാണ് പക്ഷേ ലോകത്തിന് അവരെ വിറപ്പിക്കാൻ കഴിയില്ല ആര് വിചാരിച്ചാലും കഴിയില്ല എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞവരെ വിറപ്പിക്കാൻ ആർക്കും കഴിയില്ല പേടിപ്പിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് പേടിപ്പിക്കാൻ വരുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾക്കുള്ള ഭയം ഞങ്ങളെ പറ്റിയല്ല നമുക്കുള്ള ഭയം നമ്മളെ പറ്റിയല്ല നമ്മളെ പറ്റി നമുക്ക് ഭയമേയില്ല നമുക്കുള്ള ഭയം ഞങ്ങളെ ഭയപ്പെടുത്താൻ വരുന്നവരെ പറ്റിയ അവരെ കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ട് കാറൂൻ കാറൂൻ മുതലാളിയെ കൈകാര്യം ചെയ്തു ഹാമാനെ കൈകാര്യം ചെയ്തു ഫിർഔനെ കൈകാര്യം ചെയ്തു നംറൂദിനെ കൈകാര്യം ചെയ്തു അബൂജഹലിനെ കൈകാര്യം ചെയ്തു ആ ഒരു റബ്ബുണ്ട് ഇവിടെ ജീവിച്ചാൽ ഇവിടെ ജനിച്ചാൽ ഒരു മരണമുണ്ട് എന്നും മരിച്ചാൽ ഒരു പുനർജീവിതമുണ്ട് എന്നും അവിടെ നന്മയും തിന്മയും വേർതിരിക്കുമെന്നും അവിടെ ഞങ്ങൾക്കായി റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർക്ക് അല്ലാഹു സമാധാനം കൊടുക്കുമെന്നും പഠിപ്പിച്ച ഒരു ആദർശത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് ഇന്നത്തെ കാറൂൻ മുതലാളിയായാലും ഇന്നത്തെ ഫിർഔനായാലും ഇന്നത്തെ ഹാമാനായാലും ആ റബ്ബിന് വലിപ്പം വെച്ചിട്ടില്ല എന്ന തിരിച്ചറിവാണ് അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ ആളുകൾ സുമ്മസ്തഖാമു പിന്നെ അതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ നാം ഇസ്തിഖാമത്താ പഠിച്ചത് ഈ റമദാനിൽ അല്ലേ എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കണം അത് നാം പഠിച്ചു ആര് പഠിപ്പിച്ചു എൻ്റെ റബ്ബ് പറഞ്ഞു ഭക്ഷണം കഴിക്കരുത് എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞു വെള്ളം കുടിക്കരുത് എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞു മോശം വർത്തമാനങ്ങൾ പറയരുത് എന്ന് എൻ്റെ റബ്ബ് പറഞ്ഞു നിന്റെ മുമ്പിൽ വരുന്നവരോട് ക്ഷമ കാണിക്കണമെന്ന് എൻ്റെ റബ്ബ് പറഞ്ഞതനുസരിച്ച് ഞാൻ സ്വീകരിച്ചു അതാണ് ഇസ്തിഖാമത്ത് അങ്ങനെ ഇസ്തിഖാമത്ത് ഉണ്ടായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക്ക മലക്കിറങ്ങും മലക്കിറങ്ങിയ ചരിത്രം ഞാൻ റമദാനിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു മലക്കുകൾ ഇറങ്ങും ആ ഇറക്കം നമ്മുടെ ഉള്ളിൽ സമാധാനം തന്നുകൊണ്ടുള്ള ഇറക്കമാണ് ആര് വിറപ്പിച്ചാലും വിറക്കാത്ത മുസ്ലിം സമുദായം മലക്കുകളെ അല്ലാഹു കാവലാക്കി ഇറക്കിക്കൊടുത്ത ചരിത്രമുള്ള ആളുകൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ അവർക്ക് ഹിദായത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കാം ഒരു സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കാം എന്ന് ചിലർ കരുതിപ്പോയി അല്ലേ മുസ്ലിമീങ്ങൾ അങ്ങനെ ഇല്ലാതെയാകൂല മുസ്ലിമീങ്ങളെ ഇല്ലാതെയാക്കാൻ കാലങ്ങളായി ശ്രമിക്കുന്നു നിങ്ങളൊന്ന് ചരിത്രം വായിച്ചു നോക്കൂ അല്ലാഹു പറഞ്ഞില്ലേ ഖുൽ സീറൂ ഫിൽ അർദ് ഒന്ന് ഭൂമിയിലൂടെ സഞ്ചരിക്കൂ ഇസ്ലാമോഫോബിയ വളർത്തുന്ന ആളുകളോടാ പറയുന്നത് നിങ്ങൾ ഭൂമിയിലൂടെ ഒന്ന് സഞ്ചരിക്കൂ വന്ദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ ഈ സത്യത്തെ കളവാക്കിയ ആളുകളുടെ അന്ത്യം എങ്ങനെയാണ് എന്ന് നോക്കിക്കാണൂ ആദ് സമുദായത്തിൻ്റെ സമൂത് ഗോത്രക്കാരുടെ അങ്ങനെ ഓരോ ആളുകളുടെ ചരിത്രവും ഒന്ന് നോക്കിക്കാണൂ കാന അക്സറുഹും മുശ്രിക്കുൻ
അവരിൽ കൂടുതൽ മുശ്രിക്കുകളായിരുന്നു, ബഹുദൈവ ആരാധകരായിരുന്നു. അതുകൊണ്ട് തന്നെ നാം ഇന്നത്തെ ദിവസം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞത് എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നതിന്റെ ഇസ്തിഖാമത്ത് നേടി എന്നതാണ് അർത്ഥം. ആ ഇസ്തിഖാമത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. നാം ഒരു കാര്യം മനസ്സിലാക്കുക, അടിവരയിട്ട് മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായ കാര്യം റമദാനിൽ അള്ളാഹു തആല നമ്മളോട് നേടാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ക്ഷമയും രണ്ട് തഖ്വയും. അത് നാം നേടിയിട്ടുണ്ട് എങ്കിൽ വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ ക്ഷമിക്കുകയും തഖ്വയുള്ളവരും ആയിട്ടുണ്ട് എങ്കിൽ ഒരാളുടെ കുതന്ത്രവും നിങ്ങളുടെ മേൽ വിലപേശാൻ കഴിയില്ല, നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാ. തഖ്വയും ക്ഷമയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരുടെ കുതന്ത്രങ്ങളും നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കുകയില്ല. ഇന്നഹും യക്കീദൂന കൈദാ, അവർ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. വഅകീദു കൈദാ, ഞാനും കുതന്ത്രമുണ്ടാക്കും. നമ്മുടെ റബ്ബ് പറഞ്ഞതാ, ഈ കുതന്ത്രങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം മനസ്സിലാക്കണം. അവരുടെ വർത്തമാനം പ്രവർത്തനം കേട്ടിട്ട് നാം ഭയപ്പെടേണ്ട. വഅകീദു കൈദാ, ഞാനും കുതന്ത്രമുണ്ടാക്കും. വേറൊരു അള്ളാഹു പറഞ്ഞു, ഫകീദൂനീ, നിങ്ങൾ എനിക്കെതിരെ കുതന്ത്രം ഉണ്ടാക്കിക്കോളൂ, എന്നിട്ട് എന്നെ നിങ്ങൾ വകവെക്കണ്ട. ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വറബ്ബിക്കും, എൻ്റെയും നിങ്ങളുടെയും റബ്ബിൻ്റെ മേലാണ് ഞാൻ തവക്കുലാക്കിയിട്ടുള്ളത്. ആ തവക്കുലാണ് ഇനി വരാനിരിക്കുന്ന 11 മാസം നാം നേടേണ്ടത്. അതിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. നമ്മുടെ അമലുകൾ പാഴാകാതിരിക്കാൻ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി ശ്രമിക്കണം. ഒരു അമലും നഷ്ടപ്പെടാൻ പാടില്ല. അതിനാവശ്യമായ സൽപ്രവർത്തനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ മുമ്പിൽ റമദാനേ പോയിട്ടുള്ളൂ, സിയാമ് പോയിട്ടില്ല, ഖിയാമ് പോയിട്ടില്ല, സദഖകൾ പോയിട്ടില്ല, സുന്നത്തായ നിസ്കാരങ്ങൾ പോയിട്ടില്ല, അമലു സ്വാലിഹാത്തുകൾ പോയിട്ടില്ല, സബ്ർ പോയിട്ടില്ല, തഖ്വ പോയിട്ടില്ല. അതൊന്നും പോകാതെ അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നാം പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത്, ഇന്നത്തെ ഈദ് ദിവസം അമലു സ്വാലിഹാത്തുകളിൽ നാം നിർവഹിച്ച ഇത്തരത്തിലുള്ള അമല് പോലെ നിർവഹിക്കാൻ പറ്റുന്നൊരു അമലാണ് ഈദിൻ്റെ സദഖ. ഇന്ന് നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് പ്രധാനമായ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, നമ്മുടെ ഈദ്ഗാഹ് സംവിധാനിച്ചതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയും, രണ്ടാമത് ഈലാഫിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുമാണ്. ആ 2 കാര്യങ്ങൾക്കും കൂടി ഒരുമിച്ച് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സദഖകൾ നിക്ഷേപിക്കണം എന്ന് ഉണർത്തുകയാണ്. നമ്മൾ ഇനിയും നമ്മുടെ സൽപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ റമദാനിന് ശേഷം ഉള്ള 6 നോമ്പാണ്. നാളെ മുതൽ നമുക്ക് 6 ദിവസത്തേക്കുള്ളതായ ശവ്വാൽ നോമ്പുണ്ട്. അത് നാം അനുഷ്ഠിക്കുക. അതുപോലെ നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം നമ്മുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുക, പരസ്പര സ്നേഹം പങ്കിടുക, നമസ്കാരത്തിന് ശേഷം പരസ്പരം ആളുകൾ മുസാഫഹത്ത് ചെയ്യുക, സ്നേഹം പങ്കിടുക, സദഖകൾ കൈമാറുക, അത്തരത്തിലുള്ളതായ സൽപ്രവർത്തനങ്ങൾ നിർവഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്ത അമലുകൾ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഈ ഈദ്ഗാഹിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ഒരു സ്ഥലം അനുവദിച്ചു തരികയും ഇവിടെ നമുക്ക് നമസ്കരിക്കാനുള്ളതായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി തരികയും ചെയ്ത നമ്മുടെ അൽമാസ് മാനേജ്മെൻറ്റ് പ്രവർത്തകരായ ആളുകൾ, അല്ലാഹു തആല അവരുടെ ഈ സൽപ്രവർത്തനത്തെ സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് ഇത് നല്ലൊരു അമലായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ.